മാരാമൺ കൺവെൻഷൻ മഹായോഗത്തിന്റെ 125 വർഷങ്ങളെ അനുസ്മരിപ്പിക്കും വിധം പൂർവികരുടെ പാത ഉൾക്കൊണ്ട് ആനപ്രാമ്പിൽ നിന്നും പുലർച്ചെ 4 മണിക്ക് പുറപ്പെട്ട ഒരു സംഘത്തെയാണ് നമ്മൾ പിൻപിൽ കാണുന്നത്. ഇവർ വള്ളത്തിൽ ഒരു സംഘമായി തന്നെ നമ്മുടെ മാരാമണിലേക്ക് കടന്നു വരികയാണ്. ഈ കൂട്ടത്തിൻ്റെ വരവ് നമുക്ക് ഏറ്റവും അധികം നമ്മുടെ ഓർമ്മകളും നമ്മളുടെ മനോഹാരിതയും എല്ലാം ഹൃദയത്തിൽ കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു വരവാണ് നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. ഈ നാടിൻ്റെയും ഈ ജലത്തിൻ്റെയും പമ്പാ നദിയുടെയും ഒക്കെ ഓർമ്മകളെ നമുക്ക് ഹൃദയത്തിൽ കൊണ്ടുവരുവാൻ ഇത് ധാരാളം തന്നെയാണ്. പണ്ട് കാലങ്ങളിൽ മാരാമണ് വന്ന് കൺവെൻഷൻ കൂടി പോയത് അതിൻ്റെ ഓർമ്മ മുതലായി ഞങ്ങളെ ഞങ്ങളുടെ പിതാക്കന്മാർ പഠിപ്പിച്ചു. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ അടുത്ത തലമുറ ഈ ഭാഗം പഠിപ്പിക്കുക. ഞങ്ങൾ തന്നെയല്ല ഞങ്ങളുടെ അവിടെ ഇടത്തുവായി നിന്ന് വന്നിരിക്കുന്നത്. ആനപ്രമ്പ മാർദ്ദവടയിൽ നിന്ന് വേറെ കെട്ടുവള്ളങ്ങളിലായിട്ട് സ്ത്രീകൾ ചട്ടയും മുണ്ടും ഇട്ടു ഒരു 7 വള്ളങ്ങളിൽ വന്നിട്ടുണ്ട്. ഈ വർഷത്തെ മാരാമൺ കൺവെൻഷന് ഫെബ്രുവരിയിൽ തന്നെ 3 വയ്ക്കൻ വള്ളമായിട്ട് വന്ന് നിങ്ങൾക്ക് ഞങ്ങളുടെ വകയായിട്ട് നൽകിയ ഒരു സ്വീകരണം തൃപ്തികരമായെന്ന് ഞങ്ങൾ വളരെ സന്തോഷമുണ്ട്. ഞങ്ങളെ ഈ ഒരു കാര്യത്തിൽ ഞങ്ങളെ വിളിച്ചതിലും അതുപോലെ ഞങ്ങളെ അറിയിച്ചതിൽ ഇങ്ങനെ വരുന്നുണ്ടെന്ന് അറിയിച്ചതിലും ഞങ്ങളെയും കൂടി ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. പക്ഷേ ഞങ്ങളെയും കൂടി പറ്റുന്ന രീതി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സന്തോഷകരമായാണ് ശരി അടുത്ത വർഷം കാണണം. I'm not afraid.
നമ്മുടെ തലമുറ കാണിച്ച മാതൃക പുതിയ തലമുറയ്ക്ക് കൈമാറുന്നു. പഴമയുടെ ഓർമ്മകളെ ഏറ്റവും അധികം മനസ്സിലുണർത്തുന്ന ഒരു കാഴ്ചയ്ക്കാണ് ഇപ്പോൾ മാരാമൺ മണപ്പുറം കാഴ്ച സാക്ഷ്യം വഹിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കും അച്ഛന്മാരുടെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘം തന്നെ പരമ്പരാഗത വേഷമൊക്കെ ധരിച്ച് അവരുടെ പരമ്പരാഗത രീതിയിൽ തന്നെ പാട്ടുപാടി പഴയ ക്രിസ്തീയ ഗാനങ്ങളൊക്കെ പാടിപ്പാടി അവർ കടന്നു വരുന്നത്. കെട്ടുവള്ളത്തിലൊക്കെ ഇവിടെ വന്നിട്ട് പ്രസംഗം കേട്ട് തിരിച്ചു പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇവിടെ വന്ന് പലരും ഒരാഴ്ച കാലം ഇവിടെ താമസിച്ച് കെട്ടുവള്ളത്തിൽ തന്നെ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് ഇവിടെ ഈ ഇതിൻ്റെ അകത്ത് തന്നെ കുളിച്ച് എല്ലാം ഇവിടെ താമസിച്ച് പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇന്ന് പുലർച്ചെ ആനപ്രാമ്പിൽ നിന്നും മാരാമണിലേക്ക് കടന്നു വന്ന സംഘത്തിൽപ്പെട്ട മൂന്ന് സ്ത്രീകളാണ് ഇപ്പോൾ നമ്മോടുകൂടെയുള്ളത്. ഇവർ മൂന്ന് തലമുറയിൽപ്പെട്ടവരാണ് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. ഇവരുടെ അനുഭവം എന്തെന്ന് നമുക്കൊന്ന് അന്വേഷിച്ചറിയാം. ഏറ്റവും ആദ്യം തന്നെ ഇതിലെ ഏറ്റവും ഇളയ കുട്ടിയായ മകളോടൊന്ന് ചോദിച്ചു നോക്കാം. അവളെ പേരെന്താ? സൈന. സൈന ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? 11th. 11th. കേട്ടിട്ടുണ്ട് അമ്മച്ചിമാരൊക്കെ ഇങ്ങനെ വള്ളത്തെ പോയ കഥകളൊക്കെ? കേട്ടിട്ടുണ്ട്. എൻ്റെ അമ്മച്ചി അമ്മയും ഒക്കെ പോയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പറഞ്ഞു കേട്ടുണ്ട്. സാധാരണ മാരാമണ്ണ് എങ്ങനെ വരാറ്? സാധാരണ ഞാൻ ജനിച്ച ശേഷമൊക്കെ ബസ് കയറി ഉച്ചയ്ക്കുള്ള പൊതിച്ചോറും ബൈബിളും ആയിട്ട് ഈ കൊടയും കൊണ്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. പണ്ടത്തെ ഒക്കെ കാണുമ്പോൾ ബോട്ടേലും കഷ്ടപ്പെട്ട് ഒരാഴ്ചത്തേക്കുള്ള ഡ്രസ്സൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടുള്ള കേട്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്ന് താമസിച്ച കഥകളൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? ആദ്യം ഒരു പേടിയുണ്ടായിരുന്നു ഇത്രയും ദൂരം എങ്ങനെ ഇരിക്കുമൊക്കെ. പക്ഷേ ഓർത്ത് നോക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട്. നല്ല ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഭാഗത്താനംകാരിയാണ്, കോട്ടയംകാരിയാണ്. ഞാനിവിടെ വന്നിട്ട് 12 വർഷം കഴിഞ്ഞു. അതിനുശേഷം എല്ലാ വർഷവും ഇവിടെ വരാറുണ്ട്, ബസ്സിനാണ് വരുന്നത്. ഈ വർഷം ഇങ്ങനെ വള്ളത്തേൽ വരാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. അതുപോലെ ഞങ്ങൾക്ക് പഴയ പഴമ കാണിക്കുവാനായി പഴയ വേഷത്തിൽ വരുവാനൊക്കെ സാധിച്ചു. അതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. നമുക്കിത് മനസ്സിലാക്കാൻ രണ്ട് തലമുറയ്ക്ക് വരെ അന്യം നിന്ന് പോയ ഒരു അനുഭവമായിരുന്നു ഇത്. ഏറ്റവും ചെറിയ കുട്ടിക്കും അതിന് മേലുള്ള ആൻറ്റിക്കും ഈ എക്സ്പീരിയൻസ് മുമ്പ് കിട്ടിയിട്ടില്ല. എൻ്റെ വീട്ടിൽ ഞാൻ കല്യാണം കഴിച്ചതാ തലവടിയിൽ, ഏതാണ്ട് 50 വർഷത്തോളമായി അവിടെ കല്യാണം കഴിച്ചിട്ട്. അപ്പോൾ അവിടെ എൻ്റെ അമ്മച്ചി എൻ്റെ ഭർത്താവിൻ്റെ അമ്മച്ചി പറയുന്ന കേട്ടിട്ടുണ്ട്, അവർ കേവുവള്ളത്തെ കഞ്ഞിയൊക്കെ അരിയൊക്കെ ആയിട്ട് കെട്ടുവള്ളത്തേൽ അവർ കുടുംബമായിട്ട് ഇവിടെ വന്ന് വെള്ളം അടുപ്പിച്ച് അവിടുത്തെ കഞ്ഞി വെച്ച് കുടിച്ച് ഒരാഴ്ച പ്രസംഗം കേട്ടിട്ടാണ് തിരിച്ചു പോകുന്നതെന്നാണ് പറഞ്ഞത്. ആ വള്ളത്തെ തന്നെ ആഹാരം പാചകം ചെയ്യുന്നതും അവരവിടെ കിടക്കാനുള്ള സൗകര്യ കേവുള്ളവാ വളവരെയൊക്കെയുള്ള ആ വള്ളത്തെ കിടന്ന് രാത്രി യോഗവും കേട്ട് അവർ ഒരാഴ്ച ഇവിടെ താമസിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത്. വള്ളമുള്ള വീടായിരുന്നു, അതുകൊണ്ട് അങ്ങനെ ആയിരുന്നു പോകുന്നതെന്ന് വീട്ടിലെ എക്സ്പീരിയൻസ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇന്ന് നമ്മളിപ്പോൾ കൂടിയിരിക്കുന്നത് ആനപ്രാമ്പാൽ ഇടവകയിൽ നിന്ന് വന്ന് കളിവള്ളത്തിൽ വന്ന ഇതിൻ്റെ അമരക്കാരാണ് ഇന്നിപ്പോൾ നമ്മളോടുകൂടെയുള്ളത്. പിതാക്കന്മാർ മുതലേ ഇവിടെ വന്നുകൊണ്ടിരുന്നു. അവർ വന്നത് വള്ളത്തേലാണ് വന്നുകൊണ്ടിരുന്നത്. വന്ന് ഇവിടുന്ന് ഒരു പരമ്പ് വാങ്ങിച്ചുകൊണ്ടപ്പോഴാണ് ഞങ്ങളുടെ കൃഷിക്ക് നെല്ല് പോലും ഉടങ്ങിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ ഞങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വന്നു വണ്ടിയെ വന്നു എല്ലാവരും പോകുന്ന ഒരു അനുഭവമാണ് കണ്ടത്. പക്ഷേ ഇന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് അന്ന് എല്ലാ വീടുകളിലും ആഹാരം കഴിച്ചു കഴിച്ചാൽ ക്രിസ്ത്യാനിയുടെ വീടെന്നോ അല്ലെ നായമാരുടെ വീടോ അങ്ങനെ ഇല്ലായിരുന്നു. അന്ന് അങ്ങനെ ആയിരുന്നു. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായി. ഞങ്ങൾ വന്ന ഓരോ കടവിലും ഞങ്ങൾക്ക് പഴക്കോലയും തന്നു ഞങ്ങളെ സ്വീകരിച്ച് ഞങ്ങളെ പൊന്നാടയിട്ട് സ്വീകരിച്ച് ആറന്മല അമ്പലത്തിൽ നിന്ന് കിട്ടിയായത് അവിടെ പൊന്നാടയിട്ട് ഞങ്ങളെ സ്വീകരിച്ച് അവരുടെ മാല അമ്പലത്തിൽ പൂജ മാലയിട്ട് എല്ലാവരുടെ സഹകരണത്തോടു കൂടിയാണ് ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ വരാൻ പറ്റുന്നത്. മറ്റേ വണ്ടിയെ വരും ഇവിടെ ഒന്ന് പോകുന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് ആ പഴയ അനുഭവം ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. അത് ഞങ്ങൾ വളരെ സന്തോഷമാണ്. ദൈവം അനുസരിച്ച് അടുത്ത കൊല്ലം ഞങ്ങൾ വരും. ഇതിനേക്കാൾ വലിയ ഉള്ളത് വരും. ഞങ്ങൾ വള്ളവും വെള്ളവുമായി ജീവിക്കുന്നവരാണ്. ഞങ്ങളുടെ പിതാക്കന്മാരിവിടെ ആഴ്ചകൾ വന്ന് കിടന്ന് ഒരാഴ്ചത്തെ താമസം കഴിഞ്ഞാണ് ഈ വള്ളത്തെ തിരിച്ചു പോകുന്നത്.